Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. പ്രിയദർശിനി ഹോസ്പിറ്റൽ, പയ്യന്നൂർ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. ഗുരു ഇന്റർലോക്കിംഗ് ആൻഡ് ഗുരു സ്റ്റോൺസ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, പയ്യന്നൂർ. ഫോൺ 0485207008. 0044705764. വമ്പിച്ച വിലക്കുറവ്. ഇന്ന് തന്നെ ABC സന്ദർശിച്ച് വിലക്കുറവ് അനുഭവിച്ചറിയൂ. പട്ടും കിനാവും അതിലേറെയും. ഇമ്മാനുവൽ സിൽക്സ്, താവക്കര ബസ് സ്റ്റാൻഡ് കണ്ണൂർ, റിയാദ് മോൾ പയ്യന്നൂർ, മെയിൻ റോഡ് കാഞ്ഞങ്ങാട്, ശക്തൻ സ്റ്റാൻഡ് തൃശൂർ. മാട്രസ് ഫീത കോംപ്ലക്സ്, പൂവം പള്ളിവയൽ PO. മൊബൈൽ 9702269038. ബാഗ് മോൾ, നിയർ 4KD സ്റ്റോഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പയ്യന്നൂർ. നീതി ഇലക്ട്രിക്കൽസ് ഹാർഡ്വെയർ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കുന്നത്തുപള്ളി, പഴയങ്ങാടി. ഫോൺ 0497287399. സന്ദർശിക്കൂ. 50% ഡിസ്കൗണ്ടിൽ മരുന്നുകൾ ലഭ്യമാകാൻ മാടായി സർവീസ് സഹകരണ ബാങ്ക്, നീതി മെഡിക്കൽസ്, മൊട്ടാമ്പ്രം, പഴയങ്ങാടി. ഓര ഹോം സെന്റർ, നിയർ പെരുമ്പ ബ്രിഡ്ജ്, നാഷണൽ ഹൈവേ, എടാട്ട്, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കേരളീയ നവോത്ഥാനത്തെക്കുറിച്ചുള്ള വ്യവഹാരങ്ങളെല്ലാം ഏകപക്ഷീയമാണെന്നും ഇത് ബോധപൂർവമായ നിർമ്മിതിയാണെന്നും KC ഉമേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ലോഹ്യ വിചാരവേദിയുടെയും ബഹുജനസഭയുടെയും നേതൃത്വത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന ആനന്ദ തീർത്ഥൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ സംഘടനയുടെ അധ്യക്ഷൻ, ഏതാണ്, കമ്മ്യൂണിസ്റ്റുകാർ പോലും ചെയ്തിട്ടില്ല, എന്റെ സംഘടനയുടെ അധ്യക്ഷൻ ഇങ്ങനെ വ്യക്തിപരമായ ഗുണങ്ങളൊക്കെ തേഞ്ഞിരിക്കണമെന്ന് എഴുതി വെച്ച ചരിത്രത്തിലെ ഒറ്റ ഒരാള് ഞാൻ കണ്ടെടുത്തോളൂ. അതാണ് മാർസ് പോലും അങ്ങനെ എഴുതി വെച്ചതായി ഞാൻ കണ്ടിട്ടില്ല. എഴുതി വെച്ച ഒരാള് ഈ ശ്രീനാരായണ ഗുരുവാണ്. പക്ഷെ ആ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ഈ ധർമ്മസംഘം ട്രസ്റ്റിന്റെ നേതാക്കന്മാര് ഈ തലശ്ശേരിക്കാരനെ ഒരു ഷേണായിട്ട് എങ്ങനെയാണ് സന്യാസം കൊടുക്കുക എന്ന കാര്യത്തിൽ തർക്കം ഉണ്ടാക്കി. ഒറ്റ വ്യത്യാസമില്ല അപ്പോൾ അന്നും ഇന്നും തമ്മില്. നവോത്ഥാന ശ്രമങ്ങളെ തെറ്റായി പരിചയപ്പെടുത്തിയ ദീർഘചരിത്രത്തിനിടയിലൂടെ യാഥാസ്ഥിതികതയുടെയും സവർണതയുടെയും മൂല്യങ്ങൾ ഒളിച്ചുകടത്തുകയായിരുന്നു. ആനന്ദതീർത്ഥനെ അനുസ്മരിക്കുന്നതിലൂടെ മഹത്തായ ഒരു പാരമ്പര്യത്തെ മനസ്സിലാക്കുകയും വർത്തമാനകാലത്തെ സവർണബോധത്തെ ശരിയായി പ്രതിരോധിക്കാനുള്ള ഉപകരണമായി തീരുമെന്നും ഉമേഷ് ബാബു അഭിപ്രായപ്പെട്ടു. ലോഹ്യ വിചാരവേദിയുടെയും ബഹുജനസഭയുടെയും നേതൃത്വത്തിൽ ആനന്ദതീർത്ഥൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനത്തിൽ KV രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ P രാജീവൻ ആനന്ദതീർത്ഥൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് വിനോദ് പയ്യട, ഡോക്ടർ മോഹൻ പുലിക്കോടൻ, കുഞ്ഞമ്പൂ കല്യാശ്ശേരി, K ശശിധരൻ, ഉത്തമൻ ശ്രീകണ്ഠപുരം, K രാജീവ് കുമാർ, KP വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ ഭൗതിക അക്കാദമിക മികവുകൾ അറിയുക എന്ന ലക്ഷ്യത്തോടെ MLA മീറ്റ് ദ സ്കൂൾ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ ഉദ്ഘാടനം ഏരിയം വിദ്യാമിത്ര UP സ്കൂളിൽ MVJ MLA നിർവഹിച്ചു. പ്രധാനാധ്യാപകർ, അധ്യാപകർ, സ്കൂൾ വികസന സമിതി, വിദ്യാർത്ഥി പ്രതിനിധികൾ എന്നിവരുമായി വിദ്യാലയ വികസന സങ്കല്പം രൂപീകരിക്കാനാണ് സന്ദർശനം. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ എടക്കോം ക്രൈസ്തനഗർ LP സ്കൂൾ, GLPS കാരയാട്, ALP സ്കൂൾ പറൂർ, GLPS പാണപ്പുഴ, ഇടമന UP സ്കൂൾ കണ്ടോന്താർ എന്നിവിടങ്ങളിൽ MLA സന്ദർശനം നടത്തി. കൂടുതൽ കരുത്തുറ്റതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് MLA സ്പീക്കർ സ്കൂൾ എന്ന പദ്ധതിയിലൂടെ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ പദ്ധതിയുടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇതിൻ്റെ ലോകപ്രകാശനം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയാണ് കല്യാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നിർവഹിച്ചത്.
കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ കാർത്യായനി, സമഗ്ര ശിക്ഷ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസർ രാജേഷ് കടന്നപ്പള്ളി, മാടായി ബി പി സി എം വി വിനോദ് കുമാർ, ഇ ദിനേശൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. സിപിഐഎം പീരക്കാന്തടം നോർത്ത് ബ്രാഞ്ച് ഓഫീസ് നയനാർ മന്ദിരത്തിന്റെയും പീരക്കാന്തടം പബ്ലിക് ലൈബ്രറിയുടെയും ഉദ്ഘാടനം നടന്നു. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നയനാർ മന്ദിരവും കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ പബ്ലിക് ലൈബ്രറിയും ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നായനാർ മന്ദിരവും പബ്ലിക് ലൈബ്രറി എംഎൽഎ എം വിജിനും ഉദ്ഘാടനം ചെയ്തു. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ വാക്ക് പറഞ്ഞ വാക്കാണ്, അതുപോലെ വാക്ക് പാലിക്കുകയാണ് നായനാർ സ്മാരക മന്ദിരവും പബ്ലിക് ലൈബ്രറിയും നിർമ്മിച്ചുകൊണ്ട് ഇവിടെ സിപിഐഎം ചെയ്യുന്നത്. ഈ കെട്ടിടം സിപിഐഎമ്മിന്റെ മാത്രം സ്വത്തല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്താണ്. പാർട്ടി അതിന് മുൻകൈ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സിപിഐഎം മുൻകൈയെടുത്ത് പണിത വീടുകൾക്കെല്ലാം സ്നേഹ വീട് എന്ന് പേര് കൊടുത്തത്. വേണമെങ്കിൽ ആ വീടുകൾക്കെല്ലാം സിപിഐഎം വീട് എന്ന് കൊടുത്താൽ പോരെ, അല്ലെങ്കിൽ മാർക്സിന്റെ പേര് പറഞ്ഞിട്ട് മാർക്സ് ഭവൻ എന്ന് പേര് കൊടുത്താൽ പോരെ. വീടുകൾക്ക് സ്നേഹ വീട് എന്ന് പേര് കൊടുക്കാൻ കാരണം നമ്മുടെ നാട്ടിലെ വർഗീയ ശക്തികൾ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് പ്രചരിപ്പിക്കുന്നത്. പ്രദേശത്തെ കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരെ ആദരിക്കുന്ന ചടങ്ങ് ആദരായനം സിപിഐഎം മാടായി ഏരിയ സെക്രട്ടറി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. സി എം വേണുഗോപാലൻ, എ വി രവീന്ദ്രൻ എന്നിവർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. കെ സി തമ്പാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പി ജിനേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് യുവത പീരക്കാംതടം അവതരിപ്പിച്ച നൃത്തനിശയും പുറച്ചേരി ഗ്രാമീണ കലാവേദിയുടെ ചിലമ്പാട്ടം ഫോക്ക് മേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പിലാത്തറ. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 5 പയ്യന്നൂർ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിലെ വിനോദ് കുമാർ നഗറിൽ നടക്കും. സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സിഒഎ 13 സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 26-27 തീയതികളിലായി എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. ഇതിനു മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 5 പയ്യന്നൂരിൽ ഹോട്ടൽ ജുജു ഇന്റർനാഷണലിലെ വിനോദ് കുമാർ നഗറിൽ വെച്ച് നടക്കും. ജില്ലയിലെ 11 മേഖലകളിൽ നിന്നുമായി തെരഞ്ഞെടുക്കപ്പെട്ട 135 പ്രതിനിധികളും 35 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമടക്കം 150 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. രാവിലെ 9:30 സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന് മുന്നോടിയായി ജനുവരി 4 വൈകുന്നേരം 3 പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് വിളംബര ജാഥ നടക്കും. പഴയ ബസ് സ്റ്റാൻഡിൽ ജാഥ അവസാനിക്കും. തുടർന്ന് 4 പയ്യന്നൂർ ടൗൺ സ്ക്വയറിൽ മാധ്യമ സെമിനാർ നടക്കും. പയ്യന്നൂർ നിയോജകമണ്ഡലം എംഎൽഎ ടി എ മധുസൂദനൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. മലയാളത്തിലെ ദൃശ്യമാധ്യമരംഗത്തെ പ്രമുഖർ സെമിനാറിൽ പങ്കെടുക്കും. പയ്യന്നൂർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് മോഡറേറ്ററാകും. മാധ്യമ സമ്മേളനത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ എ വി ശശികുമാർ, സംഘാടക സമിതി ചെയർമാൻ കെ സജീവ് കുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽ മംഗലത്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ദീപു എം വി, കൺവീനർ രാജൻ കെ വി എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മുസ്ലിം ലീഗ് ഓഫീസുകൾ ജനസേവന കേന്ദ്രങ്ങളാക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി. മാടായി ശാഖ മുസ്ലിം ലീഗ് എസ് ടി യു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ മുസ്ലിം ലീഗ് ഓഫീസുകൾ മാറണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി. മാടായി ശാഖ മുസ്ലിം ലീഗ് എസ് ടി യു ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തി സഹായിക്കണമെന്നും
അവർക്ക് സ്ഥായിയായ ജീവിതം കണ്ടെത്താനുള്ള പ്രവർത്തനം നടത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ വെച്ച് ടി അഷറഫിനെ ആദരിച്ചു. വിപിപി ഹമീദ് അധ്യക്ഷത വഹിച്ചു. എസ് കെ പി സഖറിയ, കെ ഷാഹുൽ ഹമീദ്, എ പി ബദറുദ്ദീൻ, ടി പി അബ്ബാസ്, സി പി റഹ്മാൻ, ടെ അഷറഫ്, പി അബ്ദുൾ ഷുക്കൂർ, പി വി ഗഫൂർ, എസ് യു റഫീഖ്, എം പി കുഞ്ഞിക്കാതിരി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പയ്യന്നൂർ നഗരസഭയിലെ 15 വയസ്സുമുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിച്ചു. ചെയർപേഴ്സൺ കെ വി ലളിത ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി, പഴയങ്ങാടി താലൂക്ക് ആശുപത്രി എന്നിവയിലെ ഡോക്ടർമാരുടെയും ആരോഗ്യ വിഭാഗം ജീവനക്കാരുടെയും നേതൃത്വത്തിലാണ് നഗരസഭയുടെ കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിൽ പ്രത്യേകം തയ്യാറാക്കിയ കേന്ദ്രത്തിൽ വെച്ച് വാക്സിൻ വിതരണം ചെയ്യുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വാക്സിനേഷൻ നടക്കുക. ആദ്യഘട്ടത്തിൽ കോവാക്സിനാണ് കുട്ടികൾക്ക് നൽകുന്നത്. ഒമിക്രോൺ രോഗവ്യാപനം കണക്കിലെടുത്ത് വാക്സിന്റെ ലഭ്യതയ്ക്കനുസരിച്ച് കൂടുതൽ കേന്ദ്രങ്ങൾ നിശ്ചയിച്ച് വളരെ പെട്ടെന്ന് തന്നെ വാക്സിനേഷൻ പൂർത്തീകരിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. ഇന്ന് ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഈ ക്യാമ്പയിൻ പയ്യന്നൂരിലെ എല്ലാ കുട്ടികൾക്കും വാക്സിൻ നൽകത്തക്ക നിലയിൽ എല്ലാ രക്ഷിതാക്കളും നല്ല നില സഹകരിച്ചുകൊണ്ട് ഈ ക്യാമ്പയിൻ വിജയപ്രദമാക്കി മാറ്റി തീർക്കുന്നതിന് വേണ്ടി സാധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ രോഗത്തെ നല്ല നില പ്രതിരോധിച്ചുകൊണ്ട് വരുന്ന വളരെ ഭീഷണിയായിട്ട് വരാൻ വേണ്ടി പോകുന്ന ഒമിക്രോൺ എന്ന് പറയുന്ന രോഗത്തെയും പ്രതിരോധിക്കാൻ വാക്സിനിലൂടെ സാധിക്കും എന്ന് കണ്ടുകൊണ്ട് മുഴുവൻ ആളുകളും വാക്സിനേഷനുമായിട്ട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വി സജിത, കൌൺസിലർമാരായ കെ യു രാധാകൃഷ്ണൻ, കെ കെ ഫൽഗുനൻ, കോവിഡ് വാക്സിനേഷൻ പയ്യന്നൂർ നോഡൽ ഓഫീസർ ഡോക്ടർ സുനിത മേനോൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പ്രകൃതി പഠന യാത്രകളിലൂടെ പരിസ്ഥിതി പ്രവർത്തനം നടത്തുന്ന ലവ് ഗ്രീൻ മൂവ്മെന്റിന്റെ ഹരിത മൈത്രി യാത്രകളുടെ ഭാഗമായി 7 കണ്ടൽ കാടുകളിലേക്ക് യാത്ര നടത്തി. കല്ലേൻ പൊക്കുടന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ആരംഭിച്ച തോണിയാത്ര ശില്പി കെ കെ ആർ വേങ്ങര ഉദ്ഘാടനം ചെയ്തു. കണ്ടൽക്കാടുകൾ കണ്ടറിഞ്ഞും പഠിച്ചും കൊണ്ടാണ് ലവ് ഗ്രീൻ മൂവ്മെന്റ് യാത്ര ആരംഭിച്ചത്. 5 ചെറുവള്ളങ്ങളിൽ 20 പേരുള്ള സംഘം യാത്ര ചെയ്തു. കേരളത്തിലെ അപൂർവയിനം കണ്ടൽക്കാടുകൾ കാണാനും അംഗങ്ങളെ പരിചയപ്പെടുത്താനും യാത്ര ഉപകരിച്ചു എന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടേക്കണ്ടി നാരായണൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാ ജില്ലകളിലും പ്രകൃതി പഠന യാത്രകൾ നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ, വരുന്ന തലമുറയെ പ്രകൃതി ബോധത്തിലേക്ക് കൊണ്ടുവരിക, അതിലൂടെ പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. എല്ലാവരെയും ഹൃദയാവർജകമായി ഈ ചടങ്ങ് ധന്യമാക്കിയ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുകയാണ്. ഷാജി ഭായ് അധ്യക്ഷത വഹിച്ചു. രേഖ വെള്ളത്തൂവൽ, ശങ്കരനാരായണൻ മഞ്ചേരി, LGM കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ സജിത വാഗയിൽ, ഗണേഷ് കാസർഗോഡ്, ശരത് എടപ്പാൾ, ഡോക്ടർ നിഷ, മനോമി, കെ ബി ആർ കണ്ണൻ, രഘു പൊക്കുടൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ കല്ലേൻ പൊക്കുടന്റെ വീടിനു മുന്നിൽ ഹരിത സംഗമം നടത്തി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പിലാത്തറ നാടകത്തറയുടെ നേതൃത്വത്തിൽ ശാന്തൻ ഓർമ്മയും നാടക അവതരണവും പിലാത്തറയിൽ നടന്നു. എം വിജൻ MLA ഉദ്ഘാടനം ചെയ്തു. നാടകത്തറ പിലാത്തറ തീർച്ചയായും നമ്മുടെ നാട് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ് ഇവിടെ നാടകത്തറയുടെ പേരിൽ നമ്മുടെ പിലാത്തറ കേന്ദ്രീകരിച്ചുകൊണ്ട് രൂപം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നാടകത്തറയിൽ ഉറപ്പായിട്ടും ഓർമ്മകളായി വരിക. ഞാനിപ്പോൾ പ്രതിഭാട്ടിനോട്ട് വരുമ്പോൾ പ്രതിഭാട്ടിനോട് പണ്ട് പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു നാടകം കളിച്ചത് ഓർമ്മയുണ്ടോന്നാണ്. പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ നമ്മളെല്ലാം യൂണിയന്റെ ഭാരവാഹികളായിരുന്നു. കല്യാശ്ശേരി മണ്ഡലത്തിൽ നാടക അവതരണത്തിനും പരിശീലനത്തിനും സ്ഥിരം വേദിയൊരുക്കുമെന്ന് MVജിൻ MLA പറഞ്ഞു. അകാലത്തിൽ അരങ്ങൊഴിഞ്ഞ നാടക പ്രവർത്തകൻ എ ശാന്തകുമാറിനെ പിലാത്തറ നാടകത്തറ അനുസ്മരിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. MK മനോഹരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ബാബു അന്നൂർ, ജിനേഷ് കുമാർ എരമം, പ്രദീപ് മണ്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭുവി നാടക വീടിന്റെ പെണ്ണമ്മ നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് സഹായവുമായി കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ചടങ്ങിൽ വെച്ച് COA ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറിന് തുക കൈമാറി.
നമുക്കറിയാം നമ്മുടെ നാട്ടിനകത്ത് സാധാരണക്കാരൻ്റെ വികാരങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റീവ് അസോസിയേഷൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടൊപ്പം ഇതേപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉൾപ്പെടെ നേതൃത്വം കൊടുത്തുകൊണ്ട് മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കുന്ന സംഘടനയെ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സമ്മേളനത്തിനും അതോടൊപ്പം തന്നെ എല്ലാ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അശരണരുടെയും ആലംബഹീനരുടെയും ഇടയിലേക്ക് സാന്ത്വന പ്രവർത്തനങ്ങളുമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COE കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാത്തിൽ IRPC സാന്ത്വന വയോജന കേന്ദ്രത്തിന് സാമ്പത്തിക സഹായം നൽകിയത്. IRPC കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കാങ്കോൾ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ സഹായം ഏറ്റുവാങ്ങി. COE കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ വി അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ കെ പങ്കജാക്ഷൻ, കൺവീനർ KP കൃപാകരൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കാമ്പ്രത്ത്, സുരേഷ് പി, പ്രകാശൻ, COA പയ്യന്നൂർ സൗത്ത് മേഖലാ പ്രസിഡന്റ് KV പ്രഭാത് കുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ശിവജി KP, IRPC സാന്ത്വന കേന്ദ്രം കൺവീനർ KV പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരവള്ളൂർ. കണ്ണൂർ ഭൂവി നാടകവീടിന്റെ പെണ്ണമ്മ നാടകത്തിന്റെ ജില്ലയിലെ ആദ്യ അവതരണം പിലാത്തറയിൽ നടന്നു. നാടക ദമ്പതികൾ രാധൻ കണ്ണപുരവും മിനി രാധനുമാണ് അഭിനേതാക്കൾ. പിലാത്തറ നാടകത്തറയാണ് നാടക അവതരണത്തിന് വേദിയൊരുക്കിയത്. പിലാത്തറ നാടകത്തറയാണ് നാടകാവതരണത്തിന് വേദിയൊരുക്കിയത്. അവതരണത്തിലെ വ്യത്യസ്തത കൊണ്ടും അഭിനയ മികവുകൊണ്ടും നാടകം പ്രേക്ഷകരുടെ കയ്യടി നേടി. എ ശാന്തകുമാറിന്റെ രചനയ്ക്ക് സമകാലീനാവസ്ഥയടക്കം ഉൾക്കൊള്ളിച്ച് ഉപാഖ്യാനം ചെയ്ത് സംവിധാനം ചെയ്തത് ഡോക്ടർ ഷിബു എസ് കൊട്ടാരമാണ്. 6 തവണ മികച്ച നടീനടന്മാർക്കുള്ള പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ രാധൻ കണ്ണപുരവും മിനി രാധനുമാണ് അഭിനേതാക്കൾ. സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികളും രാകേഷ് ലൂക്കയും മനു പയ്യന്നൂരും സാങ്കേതിക പിന്തുണ നൽകുന്നു. ഭൂവി നാടകവീടാണ് നിർമ്മാണം. തികച്ചും കാലികപ്രസക്തമായ പെണ്ണമ്മ അരങ്ങിന്റെ സാധ്യതകളിൽ നിന്ന് ജനമധ്യത്തിലേക്കും പ്രവേശിക്കുന്ന വ്യത്യസ്ത അവതരണ സമ്പ്രദായത്തിലാണ് ഒരുക്കിയിട്ടുള്ളത്. 1 മണിക്കൂറാണ് നാടകത്തിന്റെ ദൈർഘ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കയർ ഭൂവസ്ത്രത്തിന്റെ ഉപയോഗം സംബന്ധിച്ച ബ്ലോക്ക് തല അവലോകന യോഗം പയ്യന്നൂരിൽ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സെമിനാർ ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കളക്ടർക്ക് വളരെയധികം അത് ഇഷ്ടപ്പെടുകയും വളരെ സന്തോഷവാനാവുകയും ചെയ്തു. കാരണം നമ്മൾ എന്തിനാണ് കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നത്? നമ്മുടെ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടിയിട്ടാണ്, ജലസംരക്ഷണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തനം നടത്തണം. കേവലം NRI തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ മാത്രമായി അത് നിജപ്പെടുത്താതെ നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. കയർ ഭൂവസ്ത്രത്തിന്റെ ഉപയോഗം ഒരേ സമയം പരിസ്ഥിതിയെയും ഒരു തൊഴിൽ മേഖലയെയും സംരക്ഷിക്കുന്നതാണെന്ന് PV വത്സല അഭിപ്രായപ്പെട്ടു. കയർ ഫെഡ് ഡയറക്ടർ പ്രേമൻ അക്രമണിൽ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ, പെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. കയർ ഫെഡിന്റെ കണ്ണൂർ ജില്ലാ ജോയിന്റ് പ്രൊജക്ട് കോർഡിനേറ്റർ TP ഹൈദരലി പദ്ധതി വിശദീകരണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പുരോഗമന കലാസാഹിത്യ സംഘം മാത്തിൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തകങ്ങളുടെ പ്രകാശനം സംഘടിപ്പിച്ചു. TI മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. വായന സജീവമായെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങൾ തന്നെ വീട്ടിൽ ഞങ്ങളൊക്കെ നല്ലോണം പുറത്തു പോകുന്നവരാണ്. രാവിലെ ഇറങ്ങിയാൽ രാത്രി എപ്പോഴോ വീട്ടിലെത്തുന്നവരാണ്. ഞങ്ങളെല്ലാം ഒരർത്ഥത്തിൽ തടഞ്ഞു നിർത്തി അങ്ങനെ പോകരുത് എന്ന് കുടുംബം നിർബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് കോവിഡിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. KM സോമൻ മാസ്റ്റർ തയ്യാറാക്കിയ ഗൂസ്ബെറി, ഷുഗർ കെയിൻ എന്നീ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് നടന്നത്. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ മുൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുകുട്ടൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഡോക്ടർ AC ശ്രീഹരി പുസ്തക പരിചയം നടത്തി. പുരോഗമന കലാസാഹിത്യ സംഘം മാത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് PP ഉമേഷ് അധ്യക്ഷനായി, P ശശിധരൻ, MK മനോഹരൻ, ഡോക്ടർ ദിനേഷ് കുമാർ എരമം, KM സോമരാജൻ, KK വിനോദ് കുമാർ, കുമാരൻ നാലപ്പാടൻ, K ശിവകുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. KM സോമൻ, KP കൃപാകരൻ, VV ഗോപാലൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കരിവള്ളൂർ. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി
പയ്യന്നൂർ ഉപകാര്യാലയത്തിന്റെ കീഴിൽ ജനുവരി 1 മുതൽ പ്രവർത്തനം ആരംഭിച്ച പെരുമ്പ മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് ലേബർ കാർഡ് വിതരണം ചെയ്തു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി പയ്യന്നൂർ ഉപകാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച മത്സ്യ മാർക്കറ്റിലെ തൊഴിലാളികൾക്ക് ലേബർ കാർഡ് വിതരണം ചെയ്തു. അംഗത്വം കൊടുക്കുന്നതിനോ ചേരുന്നതിനോ വേണ്ടിയോ അന്ന് അവർക്ക് താല്പര്യമുണ്ടായിരുന്നു. ഒരുപാട് വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡും ആ ബോർഡിൽ നിന്ന് തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ ശേഷമാണ് ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗത്വം കൊടുക്കാനും അതിൻ്റെ കീഴിൽ ജോലി ചെയ്യാനും പെരുമ്പ മത്സ്യ മാർക്കറ്റിനകത്തുള്ള ചുമട്ടുതൊഴിലാളികൾ തയ്യാറാണ് എന്ന് ഞങ്ങൾ അറിയിച്ചത്. കേരള ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് പയ്യന്നൂർ സബ് ഓഫീസ് ജൂനിയർ സൂപ്രണ്ട് KV ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. KU വിജയകുമാർ, KM ശ്രീധരൻ, PV വിജയൻ, V നന്ദകുമാർ, KV ഉണ്ണികൃഷ്ണൻ, K മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഓണക്കുന്ന് ജനശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ KV സുബിന ക്ലാസുകളെടുത്തു. വിമുക്തി ലഹരിവിരുദ്ധ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഓണക്കുന്ന് ജനശക്തി വായനശാല ആൻഡ് ഗ്രന്ഥാലയം വനിതാ വേദി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. ആ സമയത്തായിരിക്കാം നമ്മൾ കുടിച്ചിട്ട് ബാക്കി വെച്ച ആ ക്ലാസ്സിലേക്ക് ഈ ലഹരി മാഫിയയിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒരു പൊടി അതിലേക്ക് ഇടുന്നത്. ഈ പൊടി ഇട്ട് കഴിഞ്ഞ് നമ്മളെ അറിയുന്നില്ല ഈ സംഭവം ഇങ്ങനെ ഒരെണ്ണം ഇട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, വീണ്ടും ഡാൻസ് ആയിട്ട് കുറച്ചായിട്ട് ആദ്യം വന്നിട്ട് കഴിക്കും. എ ലളിത ടീച്ചർ അധ്യക്ഷയായി, PR പൊന്നമ്മ ടീച്ചർ, T ശ്രുതി തുടങ്ങിയവർ നേതൃത്വം നൽകി. അനുബന്ധമായി കയ്യെഴുത്തു മാസിക പ്രകാശനവും നടന്നു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കേരള ചിത്രകലാ പരിഷത്ത് പയ്യന്നൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി ഹാളിൽ സംഘടിപ്പിച്ച ചിത്രപ്രദർശനം സമാപിച്ചു. കാഞ്ഞിരങ്ങാട് ഇൻഡോ പാർക്കിൽ കഴിഞ്ഞ വർഷം സംഘടിപ്പിച്ച കളർ ദി വേൾഡ് ക്യാമ്പിലെ ചിത്രങ്ങളായിരുന്നു പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത്. ചിത്രപ്രദർശനത്തിന്റെ സമാപന ദിനത്തിൽ പുതുവത്സര ചിത്രകാര സംഗമം സംഘടിപ്പിച്ചു. ചിത്രകാര സംഗമത്തിൽ കേണൽ സുരേശൻ, വിനോദ് പയ്യന്നൂർ, BTK അശോക്, സന്തോഷ് ചുണ്ട, വിപിൻ ദാസ്, രാകേഷ് തലശ്ശേരി, വിനയ ഗോപാൽ, തങ്കരാജു പയ്യന്നൂർ, ഉണ്ണി അതിര, വാവ ലിജേഷ്, കലേഷ് കല, ദേവദാസ്, ആനന്ദ് VP, അരവിന്ദ് VP, അഞ്ജന എൻ, വി സ്വപ്ന തുടങ്ങിയവർ ചിത്രങ്ങൾ വരച്ചു. പ്രകൃതിയുടെ വിവിധ ഭാവങ്ങൾ വിളിച്ചുണർത്തുന്ന പ്രകൃതി ദൃശ്യങ്ങൾ, കൊറോണയുണ്ടാക്കിയ ഏകാന്തത, മൊബൈൽ ഫോണുകൾ, മനുഷ്യരെ തന്നിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന മനുഷ്യർ തുടങ്ങിയവയായിരുന്നു ചിത്രങ്ങളിലെ പ്രമേയങ്ങൾ. ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ ABN ജോസഫ് ചിത്രകലയിലെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുകയും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കേണൽ സുരേശൻ, വിനോദ് പയ്യന്നൂർ, നാസർ ചപ്പാരപ്പടവ്, പ്രമോദ് അടുത്തില തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കരുവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് IRPC വളണ്ടിയർ സംഗമം കരുവള്ളൂർ A1 ക്ലബിൽ നടന്നു. IRPC സോണൽ രക്ഷാധികാരി V കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമുക്ക് ഒരു രോഗിയുടെയും രോഗം മാറ്റാൻ കഴിയില്ല, പക്ഷേ രോഗശാന്തിക്കായിട്ട് നല്ല മനസ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. ഒരു രോഗം മാറ്റാൻ നമുക്ക് കഴിയില്ല, പക്ഷെ പ്രയാസം അനുഭവിക്കുന്ന രോഗിക്ക് നല്ല ആശ്വാസം കൊടുക്കാൻ, മനസ്സിന് ആശ്വാസം കൊടുക്കാനും, നിങ്ങളുടെ രോഗം നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളുടെ കൂടെ സമൂഹമുണ്ട് എന്ന് പറയാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ഒരു പ്രചോദനം കൊടുക്കാൻ, ആത്മവിശ്വാസം കൊടുക്കാൻ, ആത്മധൈര്യം കൊടുക്കാൻ, എനിക്ക് അസുഖം ഒന്നുമല്ല. IRPC നടത്തി വരുന്ന ഹോം കെയർ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സന്നദ്ധ പ്രവർത്തകരായ വോളണ്ടിയർമാരുടെ സംഘമവും പരിശീലന ക്ലാസും സംഘടിപ്പിച്ചത്. കരുവള്ളൂർ ഗവൺമെന്റ് ആശുപത്രി പാലിയേറ്റീവ് നഴ്സ് K രേഷ്മ ക്ലാസുകളെടുത്തു. PV നാരായണി അധ്യക്ഷത വഹിച്ചു. PP ചന്ദ്രൻ, PV ലക്ഷ്മണൻ നായർ, KP പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കരുവള്ളൂർ. കണ്ടോന്താർ ഇടമന UP സ്കൂളിൽ സംസ്കൃത പുരസ്കാര വിതരണവും പ്രതിഭാ പുരസ്കാര സമർപ്പണവും എന്റെ വിദ്യാലയം എന്റെ പൂങ്കാവനം പദ്ധതി ഉദ്ഘാടനവും നടന്നു. പൂർണവേദപുരി സംസ്കൃത പഠന കേന്ദ്രം ഡയറക്ടർ രമേശ് കൈതപ്പുറം ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ വെച്ച് ചെടികൾ നട്ട് പരിപാലിച്ച 100 ചെടിച്ചട്ടികൾ വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലേക്ക് കൈമാറി. രമേശ് കൈതപ്രത്തിന്റെ മാതാവ് കല്ലിടിയിൽ കാർത്യായനിയമ്മയുടെ സ്മരണയിലാണ് എൻഡോവ്മെന്റ് നൽകിയത്. അക്ഷയപാത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബാലൻ മേനോൻ പാലക്കാടാണ് കുട്ടികൾക്ക് പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയത്. വാർഡ് മെമ്പർ സുജിത് എൻ കെ പുരസ്കാര വിതരണം നടത്തി. അക്ഷയപാത്രം പ്രതിനിധി പി ശ്രീകല ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി. പി ടി എ പ്രസിഡന്റ് പ്രസാദ് എൻ വി അധ്യക്ഷനായി. വാർഡ് മെമ്പർ പ്രീത എം വി, ടി കെ ദാമോദരൻ നമ്പൂതിരി, ഇ ഗോവിന്ദൻ നമ്പൂതിരി, വീണ വി കെ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം ഒരുമ നടത്തിയ വാഴകൃഷിയുടെ വിളവെടുപ്പുത്സവം നടന്നു. എം വിജയൻ എം എൽ എ വിളവെടുപ്പുത്സവം ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജിന് സമീപത്തെ ഒരുമ നേന്ത്രവാഴത്തോപ്പിൽ നടന്ന വിളവെടുപ്പുത്സവം എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ വാഴകൃഷി തുടക്കത്തിൽ ആദ്യ തൈ നടൽ ചടങ്ങിൽ പങ്കെടുത്തത് ഞാനാണ്. അപ്പൊ അതിന്റെ വിളവെടുപ്പിലും കൂടി പങ്കെടുക്കുന്ന ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ പരിപാടികളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ സാധാരണ നമുക്കറിയാം ഒരു സ്വയം സഹായ സംഘം അത് രൂപീകരിക്കുന്നു, ആദ്യം ചില പ്രവർത്തനങ്ങൾ നടത്തും, പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതായി ഇല്ലാതായി, പിന്നെ പേരിന് മാത്രം യോഗങ്ങൾ ചേരുന്നതിലേക്കും പിന്നീട് ഘട്ടംഘട്ടമായി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവസാനിക്കുന്ന രീതിയിലേക്കുമാണ്. സുനിൽകുമാർ എം വി സ്വാഗതം പറഞ്ഞു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഡംഗം കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. റോട്ടറി ക്ലബ്ബ് പയ്യന്നൂർ മിഡ് ടൗൺ സെക്രട്ടറി ലക്ഷ്മണൻ ജി ഷേണായി വാഴക്കുല ഏറ്റുവാങ്ങി. സംസ്ഥാന സർക്കാരും പഞ്ചായത്തും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു. എ വി ജയൻ മാസ്റ്റർ, പി ഇന്ദിര, റീന എ, എഞ്ചിനീയർ വിജയൻ, മാടായി റൂറൽ ബാങ്ക് മാനേജർ സുരേഷ് കുമാർ, രമേശൻ കെ എന്നിവർ സംസാരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.